بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നടത്തുന്ന പ്രഭാത വെളിച്ചം എന്ന പരിപാടിയിൽ ഇന്ന് തൗബയുടെ, പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് നമുക്ക് പറയാം. എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിൻ്റെ മുന്നിൽ നിബന്ധനകൾക്കനുസൃതമായി ഒരാൾ പശ്ചാത്തപിച്ചാൽ പടച്ച റബ്ബ് അയാളുടെ പശ്ചാത്താപം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ചരിത്രമാണ് റിയാലു സാലിഹീനിൽ നിന്ന് ഇന്ന് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും വിജയം നേടുവാനും നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വഅൻ നബി സഈദിൻ സഅദ് ബിനു മാലിക് ബിനു സിനാനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മഹാനായ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, കാന ഫീമൻ കാന ഖബ്ലകും റജുലുൻ ഖതല തിസ്അത വ തിസ്ഈന നഫ്സ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജനതയിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ 99 ആളുകളെ കൊന്ന വലിയ പാപം ചെയ്ത ഒരു മനുഷ്യനാണ്. فسأل عن أعلم أهل الأرض അങ്ങനെ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയും ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിജ്ഞാനമുള്ള ആള് ആരാണ് എന്ന് അന്വേഷിച്ച് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു. ഫദുല്ല അല റാഹിബിൻ, അങ്ങനെ ഒരു പുരോഹിതനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിക്കപ്പെടുകയും ഫഅതാഹു, ആ പുരോഹിതന്റെ അരികിലേക്ക് ചെന്നു, ഫഖാല, എന്നിട്ട് പറയുകയാണ്, ഇന്നഹു ഖതല തിസ്അതം വ തിസ്ഈന നഫ്സ ഫഹൽ ലഹു മിൻ തൗബ, 99 ആളെ കൊന്ന ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫഖാല, ആ റാഹിബ് പറഞ്ഞു, ലാ, അങ്ങനെയുള്ള മനുഷ്യനൊന്നും തൗബയില്ല, അത്രയും വലിയ തെറ്റ് ചെയ്ത ഒരു മനുഷ്യനല്ലേ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ, ഫഖതലഹു ഫഖമ്മല ബിഹി മിഅ, ആ റാഹിബിനെയും ആ പുരോഹിതനെയും ഈ മനുഷ്യൻ കൊലപ്പെടുത്തുകയും അങ്ങനെ 100 പൂർത്തീകരിക്കുകയും ചെയ്തു. ثم سأل أن أعلم أهل الأرض, പിന്നെയും ആ മനുഷ്യൻ ഭൂമിയിൽ ഏറ്റവും വിജ്ഞാനമുള്ള ആൾ ആരാണ് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഫദുല്ല അല റജുലിൻ ആലിമിൻ, അങ്ങനെ വലിയ വിജ്ഞാനമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് അറിയിപ്പ് ലഭിക്കപ്പെടുകയും ആ വിജ്ഞാനമുള്ള ആളുടെ അരികിലേക്ക് ഈ മനുഷ്യൻ പോവുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇന്നഹു ഖതല മിഅത നഫ്സിൻ ഫഹൽ ലഹു മിൻ തൗബ, 100 മനുഷ്യനെ കൊന്ന ഒരാൾക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫഖാല, ആ നല്ല ആലിം പറയുകയാണ്, നഅം, വമൻ യഹൂലു ബൈനഹു വബൈന തൗബ, അവൻക്കും തൗബയുണ്ടല്ലോ, അവൻ്റെയും തൗബയുടെയും ഇടയിൽ മറയുണ്ടാക്കുന്നവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇൻതലിക് ഇല അർളി കദാ വകദാ, നീ ഇന്നാലിന്ന ഭൂമിയിലേക്ക് പോകണം, കാരണം നീ ഇത്രയും ആളുകളെ കൊലപാതകം നടത്തി വലിയ തെറ്റുകുറ്റങ്ങളിലൂടെ സഞ്ചരിച്ച ഈ നാട്ടിൽ നിന്ന് നീ ഇന്നാലിന്ന നാട്ടിലേക്ക് പോകണം. ഫഇന്ന ബിഹാ ഉനാസൻ യഅബ്ദൂനല്ലാഹ തആല ഫഅബ്ദുല്ലാ മഅഹും, ആ മനുഷ്യനോട് പറയുകയാണ്, ആ നാട്ടിൽ നീ, നിന്നോട് പോകാൻ ഞാൻ പറയുന്ന ആ നാട്ടിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നല്ല മനുഷ്യരാണ് അവിടെയുള്ളത്, അവിടെ ചെന്ന് അവരോടൊപ്പം നീയും നല്ല ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിതം ക്രമീകരിക്കണം. വലാ തർജിഉ ഇലാ അർളിക ഫഇന്നഹാ അർളു സൂഇൻ, നീ ഈ കൊലപാതകങ്ങൾ നടത്തിയ ഈ ഭൂമി നിനക്ക് ഏറ്റവും ചീത്ത ഭൂമിയാണ്, ആ ഭൂമിയിലേക്ക് നീ മടങ്ങിപ്പോകരുത് എന്ന് ഈ മനുഷ്യനോട് പറയുകയാണ്. ഫന്തലക, അങ്ങനെ മനുഷ്യൻ പോയി. ഹത്താ ഇദാ നസഫത് തരീഖ അതാഹുൽ മൗത്ത്, ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയുടെ മധ്യത്തിലെത്തിയപ്പോൾ അവൻ പോകുന്ന നാട്ടിൽ നിന്നും അവൻ ഉദ്ദേശം വെക്കുന്ന നാട്ടിലേക്കുള്ള ആ ദൂരത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ ആ മനുഷ്യന് മരണം എത്തുകയാണ്. ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മ വ മലായികത്തുൽ അദാബ്, ആ മനുഷ്യൻ്റെ വിഷയത്തിൽ അദാബിൻ്റെ മലക്കുകളും റഹ്മത്തിൻ്റെ മലക്കുകളും പരസ്പരം തർക്കിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ മലായിക്കത്തുകൾ പറഞ്ഞു, ഞങ്ങളാണ് ഈ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കേണ്ടത്. അദാബിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഞങ്ങളാണ് പിടിക്കേണ്ടത്.
റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞത് ഈ മനുഷ്യൻ പശ്ചാത്താപത്തിന്റെ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നവനായി ഇറങ്ങി പുറപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞങ്ങൾ ആറോഹിനെ പിടിക്കേണ്ടത്. വഖാലത്തു മലായികത്തുൽ അദാബ്, എന്നാൽ അദാബിന്റെ മലക്കുകൾ പറഞ്ഞു ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു ഫഅതാഹു, അങ്ങനെ ഈ മനുഷ്യൻ ഒരു നന്മയും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളാണ് പിടിക്കേണ്ടത്. ഫഅതാഹും മലക്കും ഫി സൂറത്തിൻ ആദമി, അങ്ങനെ മനുഷ്യരൂപത്തിൽ ഒരു മലക്ക് അവരുടെ അരികിലേക്ക് വരികയാണ്, അവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥനാവുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു ഫജഅലൂഹു ബൈനഹും ഐ ഹക്കമൻ, അവർക്കിടയിൽ ഒരു നീതിയുടെ വഴിയായിട്ട് കൊണ്ടുവരികയാണ് ആ മലക്ക്. എന്നിട്ട് പറഞ്ഞു ഖീസൂമ ബൈനൽ അർലൈനി ഫഇല അയ്യതഹിമ കാന അദ്നാ ഫഹുവ ഫഖാസൂ ഫവജദൂഹു അദ്നാ ഇലൽ അർലി ലത്തി അറാദ ഫഖബൽതുഹു മലായികത്തുർ റഹ്മ. മുത്തഫഖുൻ അലൈഹി. അങ്ങനെ രണ്ട് ഭൂമിയിലേക്കും ഇവൻ പുറപ്പെടുന്ന അർദ് സൂ എന്ന് പറയുന്ന കൊലപാതകങ്ങൾ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആ ഭൂമിയിലേക്കും, അതുപോലെ അവൻ തൗബ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന ഭൂമിയുണ്ടല്ലോ, അവൻ ഉദ്ദേശം വെക്കുന്ന ആ ഭൂമിയിലേക്കുമുള്ള വഴിദൂരം അളക്കാൻ പറയുകയും അളന്നു നോക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അളന്നു നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ആ നല്ല സ്ഥലത്തേക്കുള്ള ആ അളവിലാണ് അല്പം കൂടുതൽ, അവിടേക്കാണ് അവൻ കൂടുതൽ അടുത്ത് കിടക്കുന്നത്. അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവൻ്റെ റൂഹിനെ പിടിച്ചു എന്ന് ഈ ചരിത്രത്തിൽ പറയുകയാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ്, പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ആ മനുഷ്യന് ഫകാന ഇലൽ ഖറയത്തി സാലിഹത്തി അഖറബ ബിശിബരിൻ, ഒരു ചാൻ ആ നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന ഭൂമിയിലേക്കാണ് അവൻ അടുത്തു കിടക്കുന്നത്. അതുകൊണ്ട് ഫജുഇല മിൻ അഹ്ലിഹ, അതിൻ്റെ അഹ്ലുകാരിൽ അവനെ ഉൾപ്പെടുത്തി. ഈ മനുഷ്യൻ 99 ആളെ കൊന്നു, പിന്നെ ഒരു പുരോഹിതനെയും കൊന്നു, 100 തികച്ചു. അത്രയും വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ആത്മാർത്ഥമായി പടച്ചറബിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ തൗബ സ്വീകരിച്ചു എന്നുള്ളതും, ആ തൗബ സ്വീകരിച്ചത് കൊണ്ടാണ് അവൻ്റെ റൂഹ് പിടിക്കാൻ റഹ്മത്തിൻ്റെ മലായികത്തുകളെ അള്ളാഹു ചുമതലപ്പെടുത്തിയത് എന്നും ഈ ചരിത്ര സംഭവത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ഉത്ബോധനം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ പ്രതീക്ഷയോടുകൂടി നാഥനിലേക്ക് അടുക്കാൻ, പശ്ചാത്താപത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഈ ഹദീസ് നമുക്കേറെ പ്രചോദനമാണ്. അള്ളാഹു നന്മ ഉൾക്കൊള്ളുവാനും ജീവിതം സംശുദ്ധമായ വഴിയിലൂടെ മുന്നോട്ട് നയിക്കുവാനും പശ്ചാത്താപത്തിൻ്റെ മനസ്സ് പാകപ്പെടുത്തുവാനും നമുക്ക് ഈ ഹദീസ് പ്രചോദനമാകട്ടെ. അള്ളാഹുവേ തമ്പുരാനെ, വിശുദ്ധ പ്രവാചകൻ്റെ തിരുവചനങ്ങൾ ഓരോ പ്രഭാതത്തിലും ഇങ്ങനെ കേൾക്കുന്നതിലൂടെ ഞങ്ങളുടെ മനസ്സിൽ ഈമാനീക വെളിച്ചം വർദ്ധിപ്പിക്കണമേ റഹ്മാൻ. ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണമേ അള്ളാ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബേ. മാരകവും ഭീകരവുമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗം നൽകണമേ നാഥ. അള്ളാഹുവേ തമ്പുരാനെ, പ്രവാസികളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക് രക്ഷയും കാവലുമേകണമേ അല്ലാ. ഈ പ്രഭാത വെളിച്ചം കേട്ട് ദുആ കൊണ്ടേൽപ്പിക്കുന്ന പലരുമുണ്ട്, വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാ, നീ വീട് കൊടുക്കണമേ അല്ലാ. ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞു സുഖപ്രസവം നൽകണമേ അല്ലാ. മക്കൾക്ക് പരീക്ഷ വരുന്നുവെന്ന് പറഞ്ഞു ഉന്നത വിജയം നൽകണമേ റബ്ബേ. അങ്ങനെ ദുആ കൊണ്ടേൽപ്പിച്ച മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ബറക്കത്ത് നൽകണമേ നാഥ. സ്വീകരിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലിയ ജമീൽ അംബിയാഇ വൽ മുർസലീൻ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.